താൽക്കാലിക്കാണ് ഇതിന്റെ കഴപ്പ്. മനസ്സിലായോ? ട്രോളന്മാര് ഞാൻ നോക്കാറില്ല. സംസാരിക്കുന്നതാണ്. അപ്പം ബിൻചേട്ടൻ പറഞ്ഞു ഇതൊരു തമാശയാണ്, ഒരുപാട് കലാകാരന്മാര് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാന് എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതല്, എനിക്ക് ഓർമ്മ വെച്ച നാള് മുതല്, എന്റെ നിറത്തിനെയും എന്റെ വണ്ണത്തിനെയും അത്ഭുതത്തോടുകൂടിയും കളിയാക്കിയും ചിരിച്ചും എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചും ഒക്കെ ഒരുപാട് പേര് തമാശകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്റെ ചുറ്റുമുള്ളവർ ചിരിക്കുമ്പോഴും ഞാൻ ചിരിച്ചു കാണിക്കുമ്പോഴും ഉള്ളിൽ ഞാൻ ചിരിച്ചിട്ടില്ല, എനിക്ക് അത് നോക്കി ചിരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ എന്തോ കുറഞ്ഞ ഒരു വസ്തുവാണ് എന്നുള്ള ഒരു ഒരു ചിന്താഗതി എന്നിലേക്ക് അന്ന് മുതലേ ഇഞ്ചക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഇഞ്ചക്ഷൻ എനിക്ക് മാത്രമല്ല ബിൻചേട്ടാ, ബിൻചേട്ടനും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അത് ഉണ്ടോന്ന് എനിക്കറിയില്ല, മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അതുണ്ടാകും. നിങ്ങളുടെ ചുറ്റുമുള്ളവർ അത്രയും മാനസികമായ ആരോഗ്യമുള്ളവരായിരുന്നിരിക്കണം. എനിക്ക് ചുറ്റുമുള്ള ആളുകൾ ഞാൻ അത് അത്രയും വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ഒരു സമൂഹം എനിക്ക് മുൻപിലുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. എത്ര പേര് എനിക്കത് കുഴപ്പമില്ലാന്ന് പറയുമ്പോഴും നമ്മളൊരു തമാശ പറയുമ്പോൾ പലപ്പോഴും അവന്റെ എന്താ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറ്റില്ല, പല്ല് പൊങ്ങിയ ഒരാളുടെ തമാശയാണ് ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടുകാരനെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ചില്ല് പൊട്ടിപ്പോന്ന് പറയുമ്പോൾ ആ പയ്യനും ഇരുന്ന് ചിരിക്കുന്നുണ്ട്, പക്ഷെ അവന് യഥാർത്ഥത്തിൽ ചിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ പറയും. ചിലപ്പോൾ എൻ്റെ ഒരു മാനസികമായ അനാരോഗ്യമായിരിക്കും എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്തരം കോമഡികൾ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം സഹജീവികളെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു ഭയങ്കര ബോഡി ഷെയ്മിങ് എന്നുള്ളതല്ല. ആക്ച്വലി അതുകൊണ്ട് വേദനിക്കുന്ന ഒരു 10 പേരെങ്കിലും ഉണ്ടാവും. നാളെ നമ്മൾ ഇതിങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത്, ഇപ്പൊ എന്റെ മകൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ എപ്പോഴും അവൻ അതിനെ കുറിച്ച് ഒട്ടും കോൺഷ്യസ് അല്ല, അത് ദൈവത്തിന്റെ ഭാഗ്യം. അപ്പോൾ അവൻ ഞാൻ എപ്പോഴും എനിക്ക് പേടി, ഞാൻ ഫേസ് ചെയ്തതെല്ലാം എന്റെ കുഞ്ഞ് ഫേസ് ചെയ്യേണ്ടി വരുമോ, ഇത്തരം അപകടം പിടിച്ചൊരു സമൂഹത്തിലേക്കാണല്ലോ അവൻ പോയി പോകുന്നത് എന്നുള്ളൊരു ആവലാതി എനിക്കുണ്ട്. ഇനിയുള്ള തലമുറയെങ്കിലും നിറത്തിന്റെ പേരിലും വണ്ണത്തിന്റെ പേരിലും അവരുടെ ബോഡിയുടെ ശരീരഭാഗങ്ങളുടെ പേരില് നാണം കെടാതെ ജീവിക്കണം, കോൺഫിഡന്റ് ആയിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു കലാകാരിയാണ് ഞാൻ. ആ ഒരു എന്താ പറയാ ഉത്തരവാദിത്വം നമ്മൾ കലാകാരന്മാര് എവിടെ ചെന്ന് നിൽക്കുമ്പോഴും കാണിക്കണം എന്ന് എനിക്ക് ശക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. അത് ചിലപ്പോൾ ആ ഒരു തമാശക്കാണെങ്കിൽ കൂടി ആ തമാശ അവിടെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക എന്നുള്ളതാണ് അത്തരം ആളുകളോട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാന്യത. ഇത് ഞാനൊരു രക്തസാക്ഷി ആയിക്കൊണ്ട് തന്നെ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നത്, ഞാൻ ഇത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഇത്തരം കോമഡികൾ എന്തുകൊണ്ടോ ആസ്വദിക്കാനേ പറ്റാറില്ല. ഈ പറയുന്ന നമ്മളൊരു സിനിമ വന്നല്ലോ, അല്ലല്ല കുഞ്ഞിക്കുന്നൊന്നുമല്ല, ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് വന്നില്ലേ തെയ്യത്തിന്റെ ഒരു പടം കാന്താര. കാന്താരയില് ആ ഒരു ഞാനൊരു റൈറ്റപ്പ് എഴുതിയിട്ടിരുന്നു ഫേസ്ബുക്കിൽ, ഒരു ചെറിയൊരു ഭാഗം വൈഫിനെയും കൊണ്ട് മാർക്കറ്റില് ഒരു ചന്തയിൽ പോകുമ്പോ വൈഫ് ചിരിക്കുന്നതും അപ്പുറത്ത് നിൽക്കുന്ന പോത്ത് ചിരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യുന്നൊരു ഒരു സീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ കൂടെ ഇരുന്നേച്ചത് പല്ല് പൊങ്ങിയ ഒരു പെൺകുട്ടിയായിരുന്നു. ആ കുട്ടി അത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഇരുട്ടിൽ എനിക്ക് കാണാൻ പറ്റിയ കൊച്ചിന്റെ കണ്ണെന്ന് അറിയുന്നത്, അതൊന്നും ഒട്ടും നീതിയില്ലാത്ത തമാശകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള എനിക്കത് കുഴപ്പമില്ല, ബിനിച്ചേട്ടന് അത് കുഴപ്പമില്ല, മഞ്ജു പത്രോസിന് അത് കുഴപ്പമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. മഞ്ജു പത്രോസിനെയും ബിനിച്ചേട്ടനെ പോലെയും ഈ പറയുന്ന ബിനു അടിമാലിയെ പോലെയുള്ള 100 പേര് നമുക്ക് അപ്പുറമുണ്ട്. എന്നെ പറയുമ്പോൾ അവർക്കാണ് അത് വേദനിക്കുന്നത് എന്നുള്ളൊരു ബോധം നമ്മൾ കലാകാരന്മാർക്കും റൈറ്റേഴ്സിനും ഉണ്ടാവണം എന്ന് ശക്തമായിട്ടുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. വെരി സോറി, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. എനിക്ക് 2 കുട്ടികളാണ്, അത് 2 പെൺകുട്ടികളാണ്, 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്നത്. ഒരു കുട്ടി ഇതേ കളർ കാട്ടുള്ള കുട്ടിയാണ്, ഒരു കുട്ടി കളർ കുറഞ്ഞിട്ടുള്ള കുട്ടിയാണ്. അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് അമ്മക്ക് അച്ഛനും യാതൊരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നമില്ലാതെ അവർ ഭയങ്കര കൂട്ടുകാരികളൊക്കെ ഒരു വീട്ടിൽ ജീവിക്കുന്നു, പഠിക്കാൻ പോകുന്നു, പ്രശ്നമില്ല. താൽക്കാലിക്കാണ് ഇതിൻ്റെ കഴപ്പ്. മനസ്സിലായോ? ട്രോളന്മാരും മൈരന്മാരോട് ഞാൻ നോക്കാറില്ല. എനിക്ക് ട്രോളന്മാരോട് താല്പര്യമില്ല, ഞാൻ നോക്കാറില്ല. അതാണ് എൻ്റെ